أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم على آله وأصحابه. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء، فأعطاك الله سؤلك فجزاك الله ما هو أهلك، فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. മഹാനായ ശേഖ് അബ്ദുസ്സലാമിന് മസീസിൽ മഗ്‌രിബി റളിയല്ലാഹു അൻഹു, ശാദുലി ഇമാമിൻ്റെ ശേഖ്, ബഹുമാനപ്പെട്ട ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടാളെയും ഒരു ഇറസചരിത്രം ഒലാ വൈനെക്കുറിച്ചും അൽഹംദുലില്ലാഹ് അത് പറയാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊന്നും സമയം മതിയാവില്ല, എങ്കിൽ ചുരുങ്ങിയ രൂപം. പിന്നെ അതിൽ നിന്നും ഒരു കാര്യം ആദ്യമായിട്ട് ഉണർത്താനുള്ളത്, ശാദുലി തെരീഖിനെ പറ്റി പറയാൻ തെരീഖുൽ വൈന തെരീഖു ശുക്ര് എന്നൊക്കെ വെച്ചാൽ നന്ദിയുടെ തെരീഖ്, അള്ളാഹനെ കൊണ്ടുള്ള ഐശ്വര്യത്തിൻ്റെ തെരീഖ്. ഇത് കേട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ നല്ല ഐശ്വര്യമുള്ള തെരീഖാണ് ആരും പിന്നെ ശാദുലി. അതുകൊണ്ട് ശുക്രൻ്റെ തെരീഖ് എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷങ്ങളായിരിക്കും, ഇങ്ങനെ കയ്യിലാരും കണക്കൂട്ടിയും പറിച്ചിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണ്, ഇവർ രണ്ടാളും ജീവിതങ്ങൾ ആയിരിക്കും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലൊരുപാട് പാഠങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പുറമെ ഇതൊക്കെ ഇപ്പോൾ അനുഭവമുള്ള ആൾ പറയുകയാണ് ചില കാര്യം, അതുകൊണ്ട് അതിനിപ്പോൾ ഒന്ന് പുകയത്തേ ഇകയത്തേ ഒന്നുമല്ല. ഒരിക്കലും റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു എന്നോട് കുറച്ച് മുമ്പായിട്ട് ഒരു 6 കൊല്ലങ്ങൾ മുമ്പ് എന്നോട് പറഞ്ഞു, ശാദുലിങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കരുത്, അങ്ങനെ കൊടുത്താൽ ആ തെരീഖ് എന്താണെന്നും അതിൻ്റെ അസറാറുകൾ എന്താണെന്നും മനസ്സിലാക്കാൻ ഒരു കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫസ്റ്റിലൊരു കുട്ടി തന്നെ സെക്കൻഡറിയിൽ കൊണ്ടുപോയി ചേർത്തിയാൽ കുട്ടിക്ക് തിരിച്ചു എന്താ പോകുന്നുണ്ട്? ഓനെ എൽ പി കഴിഞ്ഞില്ല, യു പിയും കഴിയാത്തൊരു കുട്ടീനെ ആദ്യം തന്നെ എന്താക്കി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എസ് എൽ സി കഴിഞ്ഞൊരു പോസ്റ്റിലൊരു കുട്ടീനെ കൊണ്ടുപോയി ചേർത്തി അവൻ ഇങ്ങനെ നോക്കി കുസ്താദം കൊടുക്കും അവനും കൊടുക്കും എന്നല്ല, അവന് തിരിയില്ല. അതിനൊന്നുകിൽ വേണ്ടിയിരിക്കണം, ഒന്ന് എങ്ങനെ നഴ്സറി അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പർ പ്രൈമറി എന്താ യു അങ്ങനെ ഈ ഇങ്ങനെ കയറി വന്നാലേ ഓനിത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഓന് സ്വയം ചെയ്യണം, വേറെ ട്യൂഷൻ എന്നെ കൊടുത്തൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് ഓനെ കൊണ്ടുപോയി ചേർത്തണം. എന്നതുപോലെയാണ് ഇസ്ലാമിക് ഇത് മധ്യ വഴിയാണെന്ത് ശാദുലി. അപ്പോൾ തുടക്കത്തിലുള്ള ആൾക്കാർക്ക് അതിൽ ആൾ കയറിയാവില്ല, അതിൽ ഫിറ്റ് കളിച്ച് പിടിക്കില്ല, അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും തിരിയില്ല. അതുകൊണ്ട് ആ ഇമാം ശാദുലി റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരൊക്കെ അക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, മൂപ്പരെ ശിഷ്യൻ ഇബ്നു തഖീഖുൽ ഈദ്, ഇങ്ങനെയുള്ള ഖുതുബുദ്ദീൻ കസ്തലാനി ഉന്നതന്മാരായ അയിമത്താണ് മൂപ്പരെ ശിഷ്യന്മാർ. അപ്പോൾ വൈൻ്റെ തുടക്കേതാ? തൗബയാണ് വൈൻ്റെ തുടക്കം. അപ്പോൾ എല്ലാ വൈകളും മറ്റ് നക്ഷബന്ധിയല്ലാത്ത മറ്റ് വൈകളൊക്കെ അവിടെ നിന്നാണ് തുടങ്ങണത്, ഇങ്ങനെ തൗബേന്നാ തുടങ്ങണത്. ഇതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സെറ്റപ്പ് തന്നെ എങ്ങനെയാ പകുതിയിൽ നിന്ന് കോട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞവർക്ക്. മറ്റുള്ള വൈകളൊക്കെ ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് കൊണ്ടുപോയി ചേർത്തും പോലെ തൗബേന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ കയറിയിട്ട് വരിക ചെയ്യാം. അതിനിപ്പോൾ ഇതിൽ പറയുന്നത് ചിലതൊക്കെ ചില കേൾക്കും, ആ നമ്മളും സാധുലിയാണ്, നമ്മളതിൽ പെട്ടവരാണ് എന്ന് വിചാരിച്ച് നിങ്ങളിൽ പെടും, എല്ലാവരും കൂടി കരുതരുത് അങ്ങനെ ഈയുള്ള ഇത് അയക്കാമ പറയുമ്പോൾ. കാരണം ഞാനിപ്പോൾ ഈ നമ്മളെ സദസ്സിൽ പോകുകയും ഈ 99 ആൾക്കാർ ഇതിനൊന്നും പോകില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളെ ജീവിതത്തിൽ തന്നെ പറയാം, ഞങ്ങളിപ്പോൾ ഉംറ ചെയ്തവരുണ്ടാവും, ഹജ്ജ് ചെയ്തവരുണ്ടാവും, പിന്നെ വേറെ എമ്പാടും സിയാറത്തുകൾ ചെയ്തിട്ടുണ്ടാവും, മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. വൈൻ്റെ തുടക്കപ്പം എന്താ? തൗബ. തൗബ എടുന്നാ തുടങ്ങൽ? തൗബ തുടങ്ങൽ നമ്മൾ ഹാലി പടപ്പുകളോട് എന്തെല്ലാം ഹക്കടപാടുണ്ട് അതൊക്കെ ആദ്യം തീർക്കുക. തൗബ തുടങ്ങൽ അള്ളാനോട് ചെയ്തൊക്കെ അള്ളാനോടും തീർക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരബദ്ധവും ചെയ്യില്ല എന്ന് അള്ളാൻ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുക, അതാണ് വൈൻ്റെ ഫൗണ്ടേഷൻ. തറ നമ്മളൊരു പുരണ്ടാകുമ്പോൾ ഉച്ചടിച്ച് തറ കല്ലിടൂലേ,
അതാണ് അവിടെ നിന്ന് അത് തുടങ്ങില്ല. ഇപ്പം നിങ്ങളിപ്പം തന്നെ കൂട്ടി ചെയ്തവരൊക്കെ ചിലപ്പം പോയ യാത്രേൻ്റെ കൊടുക്കാനുണ്ടാവും. മറ്റുള്ളവൻ്റെ ഹക്ക് അവനവൻ്റെ കയ്യിലുള്ളവനുണ്ടാവും. ഉണ്ട് എന്ന് ഉറപ്പുള്ളവൻ കൊടുക്കാത്തവനുണ്ടാവും. പിന്നെ പകുതിയിലെത്തലെങ്ങനെ തൗബ് തന്നെ തുടങ്ങിയില്ലേ? തൗബ് തുടങ്ങണേ എന്ത് ചെയ്യാൻ ഹക്കൊക്കെ തീർക്കണം. ഹൽക്കിൻ്റെ ഹക്ക് അത് തീർക്കണം. ഹാലിക്കിൻ്റെ ഇതിൽ അവൻ പഠിച്ചോണ്ട് അവൻ തീർക്കണം. എന്നിട്ട് പഠിച്ചവനെ ഞാനിനി എന്ത് ചെയ്യൂല, അബദ്ധങ്ങൾ ചെയ്യൂല, വന്നു പോയാലും പോയില്ല. തീരുമാനം അങ്ങനെ തീരുമാനിച്ച് പുറത്തേക്ക് കഴിഞ്ഞാണ് ഇവിടുന്ന് അത് തുടക്കമെന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കുകയാണ്. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ആടലും പാടലും ഒക്കെ ഉണ്ടായി കൂടെ നിങ്ങൾ വരണ്ടാന്നാൻ പറയൂല. അതുകൊണ്ട് എല്ലാവരും പെടൂല. ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഞാനിവിടെ പറയാത്ത കേടും അറിയാത്ത കേടും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ പറിച്ചു തന്നെയുള്ളത് പക്ഷേ ജീവിതത്തിൽ വരുമ്പോണ്ടെങ്കിൽ ഇങ്ങനെ വേണം. ഹക്കീഖത്തൊക്കെ അറിയാണ്ടവരുണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, ഈ പറയപ്പെട്ടതായ ഹക്കുകളോ ഉത്തരവാദിത്തങ്ങളോ നിബന്ധനകളോ ഒന്നും പാലിക്കാതെ. ഇനി അങ്ങനത്തെ അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇമാമിൻ്റെ അനുയായികളൊക്കെ അത്തരക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പിന്നെ ഓൽക്ക് പന്താളുള്ള ഓലെല്ലാം ശുദ്ധിയായി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീർക്കാനുള്ളതൊക്കെ കൊടുത്ത് ജന്മന ചെല്ലുവരെ അങ്ങനെ തന്നെ ഉള്ളവരാണ്. ഓൽക്കോൽക്ക് ഹക്കൊന്നും ഇല്ലാത്തവർ ഉള്ളവരാണെങ്കിൽ അതൊക്കെ തീർത്തിരക്ക റെഡിയായിട്ട് റബ്ബിൻ്റെ മുമ്പ് ഇനിയിപ്പോൾ തീപ്പെട്ടികളിൽ എത്തി വെടിമരുന്ന് വെച്ചാൽ കത്തും പോലെ ഓലെ ഉള്ളിൽ അള്ളാലേക്കുള്ള ആ വാതിലൊന്നാൾ തുറന്നു കൊടുത്താൽ അതിനൊരാളെ കിട്ടണം. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഷാദിരി എന്ന് പറഞ്ഞ വൈ. അതിനാൾ ഒരുപാട് യാത്രകൾ ചെയ്ത് വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വഹിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നന്നാക്കാനൊക്കെ ആയിട്ട് അടുത്തുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനാണെന്ന് കണക്കൂട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ അവനാൻ്റെ കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി. അബ്ദുസ്സലാമിന് വസീസ് റളിയല്ലാഹു അലി റളിയല്ലാഹുവിൻ്റെ പുത്രൻ ഹസനുബിൻ അലി റളിയല്ലാഹുവിൻ്റെ ഹസൻ മുസന്ന, അവരുടെ മകൻ അബ്ദുല്ലാഹിൻ മഹദ്, ആ പരമ്പരയിലാണ് ഇവർ ജനിക്കുന്ന കാര്യം. അബ്ദുസ്സലാമിന് വസീസ് റളിയല്ലാഹു, ചില ആൾക്കാർ ജന്മനാ തന്നെ എല്ലാ പരിശുദ്ധിയോടുകൂടി ജനിക്കുകയും വളരുകയൊക്കെ ചെയ്യും. അത് അള്ളാഹുത്തലാൻ്റെ ഒരു നിയമം അങ്ങനെ. എന്ന് വിചാരിച്ച് മറ്റുള്ളവർ മോശമൊന്നുമില്ല. ചില ആൾക്കാർ ഇപ്പം സഹാബത്തൊക്കെ കൂടുതലും ആൾക്കാരും അമുസ്ലിമീങ്ങളും മുവഹീദീങ്ങളല്ലാത്തവരൊക്കെ ഉമ്ര ഖത്താബ് റളിയല്ലാഹുവിനൊക്കെ എന്ത് ചെയ്ത് പലതും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇപ്പോൾ തിരക്കേടില്ല, നല്ല തൗബയും ചെയ്ത് മുമ്മിലെത്തി. ഇപ്പം നമ്മളെല്ലാവരും നേതാവാണാരും ഉമ്ര റളിയല്ലാഹു അങ്ങനെയുണ്ട്. ഈ പണ്ടങ്ങനെ ചെയ്തവനല്ലേ എന്നൊന്നും അള്ളാഹുക്കായാതി പാവമൊന്നുണ്ടാവില്ല. യഥാർത്ഥ തൗബ വന്നാൽ പക്ഷേ അബ്ദുസ്സലാമിൻ മസീഹ് റളിയല്ലാഹുവിൻ്റെ കഥ പറയുന്ന മൂപ്പര് ഉമ്മൻ്റെ വയറ്റിൽ തന്നെ ഹീബത്തിന് ഉമ്മിഹി മൊറോക്കോയിലാണ് മൂപ്പരെ ജന്മം. അപ്പം ഉമ്മ ഗർഭിണിയായിക്കുന്ന സമയത്ത് തന്നെ മൂപ്പര് ഷെയ്ഖ് അബ്ദുറഹ്മാൻ മദനി റളിയല്ലാഹു മദീനക്കാരനാണ്. അപ്പോൾ മൂപ്പരുടെ നൂർ, ഷെയ്ഖിൻ്റെ നൂർ ഉമ്മൻ്റെ വയറിലേക്ക് എത്തിയിരുന്നു. അതെന്തിനാ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ നൂറ് വളരെ നന്മയിലായിട്ട് വളരാൻ വേണ്ടിയിട്ട് വയറ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മദീനി മദീനയിൽ ജീവിക്കുമ്പോൾ തൻ്റെ റൂഹിയായിട്ടുള്ള നൂറ് ഉമ്മൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് മൂപ്പര് തർബിയത്ത് നടത്തിയിരുന്നു. ലിക്കൈ അക്സറൻ നൂറു ഫി മൗലായ അബ്ദുസ്സലാം റളിയല്ലാഹു എന്ന്. അബ്ദുസ്സലാം റളിയല്ലാഹുവിൽ ആ നൂറ് പിന്നീടും കൂടെ വർദ്ധിക്കാൻ വേണ്ടി. അങ്ങനെ അവർ പ്രസവിച്ചു. പ്രസവിക്കപ്പെട്ടതായ സമയത്ത് വലഹു കറാമാത്തുൻ വഖവാരിക്കു, നിരവധി അസാധാരണ സംഭവങ്ങളുണ്ടായി. മിൻഹ, പ്രസവിച്ചപ്പോൾ സമീ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു, മൂപ്പരാന്ന് ഇവിടെയാണ്, ഇവിടെ ഇറാഖിൽ. മറ്റേ ഒന്ന് മഗ്രിബാണോ ഒന്ന് മശ്രിഖാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രസവിച്ച ദിവസം കേട്ടു, ഹാത്തിബന്റെ ശരീരി യഖൂലു യാ അബ്ദുൽ ഖാദിർ ഇർഫൈ റിജിലക, അബ്ദുൽ ഖാദിറെ എൻ്റെ പാദം ഉയർത്തുക. അൻ അഹ്ലിൽ മഗ്രിബി, മഗ്രിബിൻ്റെ അകലുകാരത്തൊട്ട്. പിന്നെ കുത്തുബൽ മാരി, അവിടേക്കുള്ള കുത്തുബ് കതുകുലി ദഫി ആദല്ലോമി, ഇന്ന് പ്രസവിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളെ കാലം അവിടെ നിന്ന് ചെയ്ത് ഉളർത്തിക്കുള്ളൂ എന്ന് ഒരശരി. ഇത് കേട്ടപ്പോൾ ഹമസ ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാദിറുൽ ജീലി, ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു, ഈ പറയപ്പെട്ട മൊറോക്കോയിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് അബ്ദുസ്സലാമിന് മഷീസ്, മഷീസ് എന്ന് പറഞ്ഞാൽ ഹാദിമ്, ഹാദിക്ക്, ലബീബ് എന്നൊക്കെ അർത്ഥമുള്ള ആ ഭാഷയിൽ ആ മസീസ് എന്നുള്ള പിതാവിൻ്റെ അടുക്ക് ചെന്ന് വക്കാലല്ലോ ഉഹ്റു ജിലി വലതൊക്കെ, എൻ്റെ കുട്ടികളൊന്നും അങ്ങോട്ട് പുറത്തൊക്കെ എടുക്ക്. ഫാഹ്ര ജലഹു അഹദാവൂലാതി, ഒരു കുട്ടീനും പുറത്തൊക്കെ കാണിച്ചു കൊടുത്തു. വാല ജീലാനി പറഞ്ഞു, മാ ആല, ഇതല്ല ഞാൻ വിചാരിച്ചു. ഫാഹ്ര ജലഹു ഔലാദഹു കുല്ലും, അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് എല്ലാ കുട്ടികളെയും പുറത്തേക്ക് ഉറപ്പിളിച്ചു. കാലല്ലോ മാ ബക്കിയില്ല വാഹിദൻ, പിന്നെ ഉപരാണി ഇനി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ കുട്ടികളൊന്നും ഇല്ല, ഇന്നലെ പറ്റിയൊരു കുട്ടിയാണല്ലോ ഇനിയുള്ളത്. വക്കാലോ ശീതി അബ്ദുൽ ഖാദിർ, ഷീദ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, അലയ്യബി, ഓനെ കൊണ്ടുവാ, പൂവല്ലതീ ഒരു ഇത് ഇന്നൽ പെറ്റേനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫാഹ്ര ജഹൂലഹു പുറത്തേക്ക് കൊണ്ടുവന്ന്
ഫാഗദോ സീരി അബ്ദുൽ ഖാദർ ഒമസഹ അലിഹി വതാലു തർക്ക് തടവി ദുആ ചെയ്യുകയും ചെയ്തു. ജനിച്ച് 7 വയസ്സായപ്പോൾ തൻ്റെ ശേഖ് ഈ പറയപ്പെട്ട അബ്ദുറഹ്മാൻ മദനി റളിയല്ലാഹു അതായില മൗലാന അബ്ദുസ്സലാം ഇബ്നു മസീഹ് ഈ കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ തന്നെ ജദുബ് വന്നു. ജദുബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപ്രംശം എന്ന് വിചാരിക്കരുത്, റബ്ബിൽ അങ്ങോട്ടുള്ള ലാനം, പരിസരബോധമൊന്നുമില്ല, അള്ളാഹെന്നുള്ളതായ ആ ചിന്ത മാത്രം. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ഫതഹല അലൈഹി ഷെയ്ഖ് അബ്ദുറഹ്മാൻ മദനി ആട്ടുംകൂട്ടും ആരും അറിയില്ല. ഇപ്പോൾ കുട്ടി 5-7 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഇയാൾ അള്ളാഹു തആലാന്റെ ഉത്തരവാദിത്വം, അങ്ങനെയാണ് ചില ആൾക്കാർ, ചില ഷെയ്ഖിലേക്ക് അങ്ങോട്ട് ചെല്ലും, ചിലയിടത്തേക്ക് ഷെയ്ഖ് ഇങ്ങോട്ട് വരും. അങ്ങനെ അങ്ങനെ ചെന്നു. എന്നൊരു ഫക്കാലിലഹു 7 വയസ്സ് ഉബ്ന സബീസിനിന് 7 വയസ്സാണ് അന്ന് അബ്ദുസ്സലാം വിവാഹം. ഇവരോട് പറഞ്ഞു, അന ഷെയ്ഖുക്ക, ഞാൻ എൻ്റെ ഷെയ്ഖാണ്. വാഹ്ബർഹു എന്ന മൂരിഹി വഹവാലിയോ മക്കാമാത്തി മക്കാമും മക്കാമൻ, മൂപ്പർക്ക് വരാൻ പോണ എല്ലാ കാര്യങ്ങളും അവസാനം വരെ ഇന്നെ മക്കാമിലൊക്കെ ഇനി എത്തേണ്ടതുണ്ട്, ഇന്നെ സ്ഥാനങ്ങളൊക്കെ എനിക്ക് വരേണ്ടതുണ്ട്, അതിലൊക്കെ എൻ്റെ ഇടയിലും അള്ളാഹിൻ്റെ ഇടയിലും നിൽക്കേണ്ട ആൾ ഞാനാണ്, അതുകൊണ്ട് ഇനി ഇന്ന അനുസരിക്കണം എന്ന് പറഞ്ഞു. ഒക്കാലലവിൽ ഇമാമിൽ മദനി പറഞ്ഞു, അങ്ങനെ കുറഞ്ഞ ദിവസത്തെ തർബിയത്തൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ലമ്മ അറാദല്ലാഹു അൻ യുഖ്രിജ ഇബ്നു മസീഹ് മിനൽ ജദുബത്തി, പറയപ്പെട്ടതായ ആ ജദുബിൻ്റെ ആ റബ്ബിലുള്ള ലാനത്തിൻ്റെ അയലിൽ നിന്നൊരു സഹബിലേക്ക് ബോധത്തിലേക്ക് വരാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ മൂപ്പർക്ക് അപ്പോൾ കുട്ടിക്ക് തോന്നിപ്പിച്ചു, ഇനി തർബിയത്തിൻ്റെ ശേഖിനെ തേടണം. അങ്ങനെ പിന്നെ യാത്രയായി. യാത്ര ചെയ്ത് അവസാനം തുക്കയ്യുദ്ദീൻ അൽ ഫുക്കീർ എന്ന് പറഞ്ഞതായ ആളിലേക്കെത്തി. അത് ഒരു ശേഖാണ്. അവരിൽ നിന്ന് തന്നെ പോയി ഈ പറയപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ മദനി റളിയല്ലാഹുമായിട്ട് ഒരുമിച്ചു. അവിടെ എത്തി കുറഞ്ഞ സമയത്തുള്ളതായ തർബിയത്തും ശിക്ഷണമൊക്കെ നടത്തിയിട്ട് പിന്നെ ഷെയ്ഖ് മൂപ്പരോട് പറഞ്ഞു, ഹാ അന്ത വറബ്ബുക്ക വനബിയുക്ക യഖ്ലത്തം വലാമനാമൻ, ഇതാ എനിക്ക് പോകേണ്ട യാത്ര ഒക്കെ ഞാൻ എളുപ്പാക്കി തന്നു, ഇനി എൻ്റെ നബിയും എൻ്റെ റബ്ബും. രണ്ടാളേറ്റ് കണ്ട് ഇങ്ങനെ യഖ്ലത്തൻ ലാമനാമൻ, ഉണർച്ചയിലും ഉറക്കില്ലല്ല, സ്വപ്നത്തിലൊന്നുമല്ല, ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ നബിനോട് വാങ്ങാനുള്ളത് വാങ്ങാം, പറയാനുള്ളത് പറയാം, എൻ്റെ റബ്ബിനോട് നീ നേരിട്ട് സംസാരിക്കുക, നേരിട്ട് കാണുക, കാണാൻ തന്നെ ഈ മുഖക്കണ്ണല്ല പറയുന്നത് അല്ല. ഒഫി ഹാദൽ വക്തി കാലബിൻ മസീസ് അബ്ദുസ്സലാം റളിയല്ലാഹു ഈ സമയത്ത് ചോദിച്ചു, യാ റസൂലുള്ള, അപ്പം നബിനോട് പറഞ്ഞല്ലോ നബിൻ്റെ അടുത്ത് ഏൽപ്പിച്ച്, എനിക്ക് ഇനി ഞാനിടയിൽ വേണ്ട, ഞാൻ നിൽക്കേണ്ട വസീലൻ്റെ സമയം കഴിഞ്ഞു, ഞാനാണ് ഏതൊരാളും ഒരു മുരീദിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആദ്യം ഷെയ്ഖുൽ ഫനാ, അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഖ് ഹദർക്ക് എത്തിക്കും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് എത്തിക്കും, ഇനി നേരിട്ട് റസൂലുമായിട്ടാണ് തൗഫീഖ് ഉണ്ടെങ്കിൽ. അത് മൂപ്പർക്കത് എളുപ്പത്തിലായി. മൂപ്പർ ചോദിച്ചു, യാ റസൂലുള്ളാഹ് കുൽതഫി ലൈലത്തിൽ ഇസ്ലായിൽ റബ്ബി, കങ്ങൾ ഇസ്രായേലിൻ്റെ രാത്രി റബ്ബിനോട് ചോദിച്ചിനല്ലോ, ഇന്ദൻ സുറാഫിക്കമിൻ ഹദർത്തി, അവിടുന്ന് വരുമ്പോൾ യാ റബ്ബി ലിക്കുല്ലി ഖാദിമിൻ ഹുദ്മത്തിൻ, ഒരാൾ വന്നാലൊരു സമ്മാനം ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയും അള്ളാഹിൻ്റെ അടുത്ത് സമ്മാനമൊക്കെ വാങ്ങി വരികയും ചെയ്തല്ലേ. അതുകൊണ്ട് വാനയാ റസൂലുള്ളാഹ് എനിക്കിപ്പം എന്താ മാതൃഫത്തി ഇന്ദൻ സുറാഫിമീൻ അല്ല, ഞങ്ങളുടെ അടുത്ത് വന്ന് പോവുകയാണ്, അപ്പം എനിക്ക് എന്താ തിരിച്ചു പോകണേരം സമ്മാനം, അങ്ങനെയാണ് ആർക്കും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും, എന്നും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് ചിലർക്ക് ചോദിക്കും, ചിലർക്ക് ചോദിച്ചോളാം എന്നെല്ലാം കൊണ്ട് തരും. അപ്പോൾ പറഞ്ഞു, ഫക്കാല എബ്ന മസീസ് അള്ളാഹുമ സല്ലി അലാ മമ്മിൻ മിൻ ശക്കത്തിൽ അസ്റാർ വംഫലക്കത്തിൽ അൻവാർ വഫീർത്തക്കത്തിൽ ആയക്കുന്നത്, നമ്മൾ മസീസിയ സ്വലാത്ത് എന്ന് പറയുന്ന ഈ മൂന്ന് വാചകം കൊടുക്കും, ഇത് മതിയെന്ന്. ബാക്കി ഏലക്ക് മൂപ്പരങ്ങ് ചേർത്തതാണ്, ഇതിന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊടുത്തതാണ്, മൂപ്പരുണ്ടാക്കിയതല്ല. അതുവരെ മഗ്രിബിൻ്റെ ഭാഗത്ത് കുത്തുബ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഈ കുത്വിയത്തിൻ്റെ പദവി റസൂലുള്ളാഹിൻ്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ മദനി റളിയല്ലാഹു മൂപ്പർക്ക് ഏൽപ്പിക്കുന്നത്. അതുപോലെ നേരിട്ട് മൂപ്പർ മൊറോക്കോയിലേക്ക് പോകുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അവിടെ താമസത്തിലാണ്. പിന്നെ അവിടെ നിന്ന് ഇബാദത്തുമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൂടിയതാണ്.
ഇസ്ലാമിൻ മസീഹ് റളിയല്ലാഹ് ഇനി അവരെ ഇരുമ്പ് സാദൃശ്യ കണ്ടുമുട്ടണമൊക്കെ പിന്നാണ്. അതിൻ്റെ ഇടയിൽ ജീഹുകാർ കണ്ടിപ്പുട്ടിപ്പുള്ള ഒരു അനുഭവം പറയാം. ഇമാം സാദിലി പറയുകയാണ്, ആദ്യകാലത്ത് എനിക്കൊരു ഇങ്ങനെ സംശയം, ഞാൻ ഇതാക്കണോ? ജനവാസമുള്ള സ്ഥലങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞ് കാടുകളിൽ പോയി താമസിക്കണോ, അല്ലെങ്കിൽ നാട്ടിൽ ദീനും ഇലുമോ ഒക്കെ പഠിച്ച് അങ്ങനെ ആ രീതിയിൽ വളരണമോ എന്നിങ്ങനെ കരുതിയപ്പോഴാണ് ഇന്ന സ്ഥലത്ത് ഒരാളുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരു മാളത്തിൻ്റെ ഉള്ളിലാണ് അയാൾ താമസിക്കുന്നത്. ആരാ ഈ പറഞ്ഞ അബ്ദുസ്ലാമിൻ മസീഹ് റളിയല്ലാഹ്? അവിടെ ചെന്ന് പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പാതിരാ സമയത്ത് മൂപ്പരിങ്ങനെ ഉള്ളെന്ന് പറയാം അള്ളഹാനോട്. ആര്? അബ്ദുസ്ലാം റളിയല്ലാഹ്. അള്ളാഹുമ്മ ഇന്ന കോമൻ സാലൂക്ക, പഠിച്ചവനെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓൽക്ക് ഓൽ ഉദ്ദേശത്തൊക്കെ വഴിപ്പെടുത്തി കൊടുക്കാൻ. അങ്ങനെ അപ്പോൾ സഹർത്തലവും കൽക്കൊക്കെ ഓല് വിചാരിച്ച കാര്യങ്ങളും എൻ്റെ വടക്കുകളൊക്കെ ഇനി ഓർക്ക് വഴിപ്പെടുത്തി കൊടുക്കും. പുറവും ഇങ്ങനെ വിചാരിക്കുക എൻ്റെ ആൾക്കെന്ന്, അതുകൊണ്ട് ഓൽ തീർപ്പുതി എന്നല്ല ഓൽക്ക് ആവശ്യം. ഓൽക്ക് പല മുറാദുകളുണ്ട്, അതൊക്കെ ആക്കി കൊടുക്കണമെന്ന് അറിഞ്ഞ് ഓൽ എന്നോട് ഞാൻ അവർക്ക് ചെയ്തും കൊടുത്തു. അള്ളഹാനോട് ആരും പറയുകയാണ് അബ്ദുസ്ലാമിൻ മസീഹ് റളിയല്ലാഹ് എന്ന് പറയും. എന്നാൽ അള്ളാഹുമ്മ പഠിച്ചവൻ എനിക്ക് എന്നോട് ചോദിക്കാനുള്ള ഈ വിചാരൽ കലക്കി അലിക്കാൻ എനിക്കൊരാളെ അനുകൂലമാക്കി തരാറുണ്ട്. എല്ലാവരും എനിക്ക് പ്രതികൂലായിക്കണമെന്ന് ഞാൻ വിചാരിച്ച പോലെ ആവർത്ത് ദുനിയാവിലൊന്നും, അതാണ് എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്. വാന ഉരീദ് വൻ തുഹവില വുജൂഹൽ ഖൽക്കി അലിയ്യ, പടപ്പുകളെല്ലാവരും എൻ്റെ എതിലാക്കി തരണം. വുജുവല്ലും ജല്ലുറൂന ഇലയ്യ ബിസൂയിൽ ഖുൽക്കി, എല്ലാവരും എന്നിലേക്ക് നോക്കേണ്ട ദുഷ്ട സ്വഭാവങ്ങളോടുകൂടെ ആയിക്കണം. അങ്ങനെ ആക്കിത്തരാനാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. അത് എന്തിനാ? അങ്ങനെ ആകുമ്പോൾ ഹത്താലായ ബുക്കാലി മൽജവുൻ വല മധുഹലുൻ ഇല്ലാ ഹദർത്തിക്ക, എനിക്കാരും ഇല്ല തോണ, ആർക്കും കണ്ടുകൂടാ. പിന്നീട് പറ്റിയ ആളാരെയുള്ള ഇങ്ങനെയുള്ള ഇക്കോട്ട് എനിക്ക് അങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ എനിക്ക് പറ്റിയ ആൾക്കാർ ഇവിടെ എല്ലാവരും എനിക്ക് വിചാരിച്ച പോലൊക്കെ എല്ലാവരും ചെയ്തുണ്ടായി, എനിക്ക് ഓരോട് ഓക്കെ ആയിക്കും പന്ത്രണ്ടാകും, എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ബല കൂടെ ആയിപ്പോവും. എനിക്കൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ആരും അനുകൂലമാക്കി തരണം, എനിക്ക് പ്രതികൂലമാക്കി തരണം. ഇത് പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ആരും. സാധുരി ശേഖർ ഉപയോഗിക്കുക. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ ഇപ്പം മനുഷ്യൻ പറഞ്ഞത്? നമ്മളിത് സഹിക്കാനും താങ്ങാനും കഴിയില്ലല്ലോ. ഒരാളെതിരാകുമ്പോൾ കപ്പൾക്കമ്പ് വിഷമായി, മറ്റൊരാൾ കേൾക്കുമ്പോൾ കപ്പൾക്ക് പ്രയാസമായി, ഇവൻ ഇങ്ങനെ ചെയ്തു എന്നോട് അങ്ങനെ ചെയ്തെല്ലാം വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അസ്വസ്ഥത ആകും. ഇങ്ങനത്തെ കാലത്ത് മൂപ്പര് പറയുന്നത് എല്ലാവരും ഇനി അല്ലാത്ത എല്ലാവരും എനിക്ക് പ്രതികൂലമാക്കി തരണം, ആരെയും എനിക്ക് അനുകൂലമാക്കി തരണം. ഈ സാദുലി തെരീക്കിൻ്റെ ഒരു പ്രധാന അപ്പം പറയുന്നത് ഇങ്ങനെ. അപ്പോൾ എന്തുണ്ടാവും? അതിൽ യഥാർത്ഥത്തിലൊരു ഉസൂലിലേക്ക് എത്തുകയാണെങ്കിൽ ഇതേ അവസ്ഥ ഉണ്ടാവുക, ആരും അനുകൂലം ഉണ്ടാവില്ല, എല്ലാവരും പ്രതികൂല തൗഫീഖ് ഉണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ പിറ്റേന്ന് നേരം വെളുത്തല ഞാൻ മൂപ്പരെടുത്ത് കടന്നു ചെന്നുന്നുണ്ട്. രാത്രി ഷാദി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സ്വന്തം തടിനോട്, അല്ല നഫ്സേ, ഇയാളിപ്പോൾ ഏത് സമുദ്രത്തിൽ നിന്നാണ് കുടിക്കണമെങ്കിലും ചിന്തിച്ചു നോക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കൊന്നിപ്പോൾ താങ്ങാൻ കഴിയില്ല, അയാൾ പറയുന്നൊക്കെ അങ്ങനെ ആക്കി തരണമെന്നാണ്. ഏത് സമുദ്രത്തിൽ നിന്നാണ് അയാൾ കുടിക്കുന്നത്? ഞാനിവിടെ കിടക്കണത്. സ്വന്തം തടിനോട് മൂപ്പർ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ എനിക്ക് ചെറിയൊരു കാര്യം വന്നാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ മൂപ്പർ പറയുന്നത് ഇങ്ങനെ. അങ്ങനെ നേരെ വിളിച്ച് ഞാൻ അങ്ങോട്ട് കടന്നു. വസല്ലം തുലി ശരാഞ്ജലി വസ്തോലത്തെ ഈ ഹൈബത്തുഹു ആളുമത്ത് മൂപ്പരാ ഗാംഭീര്യമൊക്കെ എൻ്റെ മേലിങ്ങനെ അധികാരം നടത്തി എനിക്ക് ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ചോദിച്ച് എനിക്കിത് മനസ്സിലാക്കാൻ, കൈഫല്ലാലും നിങ്ങളുടെ സ്ഥിതി എന്താ? മൂപ്പർ ഇങ്ങോട്ട് പറഞ്ഞ്,
അസ്കു ഇലല്ലാഹി, ഞാനിപ്പോൾ അള്ളാഹിലേക്ക് പരാതിപ്പെടുന്നത് ബർദ തസ്ലീമി പറ്റിയതാണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. ഞാനൊരു കാര്യം കൂടെ അതിന് മുമ്പ് പറയാം. പെരുന്നാളെന്ന് പറഞ്ഞതുപോലെ സാധാരണ പത്തനം സദസ്സിലൊക്കെ ഇങ്ങനെ എത്തൽ എന്തെങ്കിലും വലിയ കട്ട പോലത്തെ കാരണം ഇലിമ് അത്ഭുതകരമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാനായിരിക്കും ചിലവർ വരിക എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ കാര്യം ഉണ്ടാകുക? ഇപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു നല്ല ഒരാൾ വരീബായി എൽമു പഠിപ്പിച്ചേരി. അപ്പോൾ നബി അയാളോട് ചോദിച്ചു, ഇനി അല്ലാത്തതൊക്കെ വരീബല്ലാത്തത് അത്ഭുതകരമല്ലാത്ത എനിക്ക് ആവശ്യമുള്ളതൊക്കെ അന്ന് പഠിച്ചില്ല. പക്ഷേ ഇത് പഠിപ്പിച്ചു എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാം, എന്നിട്ട് ഞാൻ നോക്കട്ടെ പറ്റെങ്കിൽ തരാതാ എന്നതുപോലെ ചില ആൾക്കാർ ഇപ്പം ഉണ്ടെങ്കിൽ അള്ളാഹിനെപ്പറ്റി ആരോ ഒന്ന് പറഞ്ഞപ്പോൾ അവിടെ കേട്ട് നിൽക്കുക, ആ ഞാൻ അള്ളാഹിനെ അറിഞ്ഞു. ഓൻ ചിലപ്പം വേറെ ഈ ആദ്യ ഹക്കുകളോ കാര്യങ്ങളോ ഒന്നും മര്യാദകളോ ഒന്നും എന്തെങ്കിലും ഉണ്ടാവില്ല. ഇപ്പോൾ ഡൽഹിയിൽ ഒരാളുണ്ട് എന്ന് കേട്ടു നമ്മൾ, അവരെപ്പോഴാരെ വിളിച്ചാൽ അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഓനും അറിയാം ഞാൻ ആളെ അറിഞ്ഞു, അതുകൊണ്ട് അറിഞ്ഞെന്നുള്ള ഗമ ഉണ്ടാവുന്നതല്ലാണ്ട് വേറെ അറിവ് അതിലുണ്ടാവില്ല. അതേസമയത്ത് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് ത്യാഗങ്ങളൊക്കെ സഹിച്ച് അയാളെ കാണാനുള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ച് എത്തേണ്ട സമയമാകുമ്പോൾ എത്തി അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അപ്പം ഞാൻ ആ അനുഭവത്തിൻ്റെ അറിവാണ്. അപ്പോഴേ ആ അറിഞ്ഞ ഫലം ഉണ്ടാവും. അല്ലെ വേറൊരാളോട് കേട്ടറിഞ്ഞിക്കഴിഞ്ഞ് ആ അരിവത്തിൽ നിന്നാൾ പറഞ്ഞ് കേട്ടാൽ അതിൽ ഫലങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത് മൂന്ന് ഇൽമ് കൊടുത്തിട്ട് ഒരു ഇൽമ് നിങ്ങൾ ആർക്കും അറിയിച്ചു കൊടുക്കരുത്. ഒന്ന് നിർബന്ധമായിട്ട് അറിയിച്ചു കൊടുക്കുക, അതാണ് ശരീരത്തിൻ്റെ. അതുകൊണ്ട് നബിൻ്റെ സംസാരങ്ങളിൽ 99 എന്താ മുആമലാത്തിൻ്റെ ഇൽമ് ഇവിടെ സൂക്ഷിക്കേണ്ടത്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, ഹൃദയം ശുദ്ധി ചെയ്യേണ്ടത്, ഹക്കുകൾ പാലിക്കേണ്ടത്, ഇതെന്നാണ് മരണം വരെയുള്ള സംസാരം. മറ്റുള്ള കാര്യം ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ എത്തേണ്ട അടുത്ത് അങ്ങ് എത്തും. അപ്പോൾ ഓരോരുത്തർക്ക് യോഗ്യതകളിലേക്ക് എത്തും. അങ്ങനെയാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സ്. അങ്ങനെ അല്ലാത്ത ഇൽമ് നബി പരിചയത്തിന് ചെയ്യില്ല, പറയില്ല. അപൂർവം അതിൻ്റെ യോഗ്യരായ ആൾക്കാരുടെ ഓലോട് സ്വന്തമായിട്ട് പറയും. അപ്പോൾ എന്തതുപോലാണ് അങ്ങനെ കേട്ട് പോയിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതിലാണ് ഉണ്ടാകുക കാര്യം, എന്നിട്ട് അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ മൂപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അള്ള എന്ത് ചെയ്താലും എനിക്ക് തൃപ്തിയാണ്. ആര് ഷെയ്ഖ് പറയുക, ഏത് പ്രയാസങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ശത്രുക്കളെ മുഴുവൻ എൻ്റെ മേൽ അധികാരപ്പെടുത്തിയാലൊക്കെ ഞാനീ പരിപൂർണമായിട്ട് റബ്ബിന് വൈപ്പിടുകയും സമർപ്പിക്കുകയും തൃപ്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടി, അങ്ങനെ വല്ലാണ്ട് തൃപ്തിയാൽ അവൻ മോശമാണ്. എന്നിട്ട് പറയാം, ഇനിയിപ്പോൾ പരാതിപ്പെടുന്നത് പിന്നെ അത് ഷാദി ഷെയ്ഖിനോട് പറയുക, തെതിമീരുകൾ ഇഖ്തിയാർ, അക്കാര്യം അങ്ങനെ ആവണം, അക്കാര്യം ഇങ്ങനെ ചെയ്യണം, മറ്റന്നാൾ ഇങ്ങനെ ആവണം, മറ്റൊരു ഇങ്ങനെ ആവണം, പെണ്ണങ്ങനെ ആവണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സ്വയം ഇങ്ങനെ നേന്തരം എന്ന് വിചാരിച്ച പോലും കൂട്ടം ആയി കിട്ടില്ല. ആ കിട്ടാത്ത ചൂടുകൊണ്ടാണ് ഇനി അള്ളഹാനോട് ഇനി പരാതിപ്പെടുന്നത്. ഞാനിങ്ങനല്ല, ഞാനെല്ലാം അള്ളഹാനായിട്ട് ഏൽപ്പിച്ച് എൻ്റെ മനസ്സിന് തണുപ്പാണ്, അള്ള എന്ത് ചെയ്താലും ആ തണുപ്പിന് തൊട്ടാണ് ഞാൻ പരാതിപ്പെടുന്നത്. അപ്പോൾ സാധുരി ശേഖ് ചോദിച്ചു, അതിപ്പോൾ എങ്ങനെ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അങ്ങനെ മറ്റേ എൻ്റെ ഉഷ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഞാൻ വിചാരിച്ച പോലൊക്കെ ആയി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വിരിഞ്ഞ് നോക്കുക, എന്നിട്ട് അത് നടക്കുന്നില്ല, അത് നടക്കാതെ വരുമ്പോൾ അതിനുള്ള പ്രയാസം അതിനള്ളഹാനോട് ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാം, അതെനിക്ക് മനസ്സിലായി. അതല്ല മറിച്ച് നിങ്ങൾക്ക് അള്ള എന്താണോ തരുന്നതൊക്കെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു സ്വീകരിച്ചു, നിങ്ങളതിൽ തൃപ്തിപ്പെട്ടു, എന്നിട്ട് പിന്നെ അതിൽ ആ തണുപ്പ് എനിക്ക് തരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാല ശേഖ പറഞ്ഞു, അഖാഫു ഞാൻ പേടിക്കുന്ന തുഷുവലനി ഹലാവത്തുഹു അനില്ലായി തല, തന്നതൊക്കെ എനിക്ക് തൃപ്തി, ഏത് പ്രയാസം തന്നെ ആ തൃപ്തിയിലാകുമ്പോൾ അതിൽ ചിലപ്പോൾ ഞാനങ്ങ് ലയിച്ചു പോകും. അപ്പോൾ അതിൻ്റെ മധുരം ചിലപ്പോൾ അള്ളാനെയും വിട്ട് എന്നെ ജോലി ആയിക്കും. ഇപ്പോഴും അല്ലോ 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 ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കണം, അടുത്ത് വിട്ടു അത് ആ കോന്തൽക്കെന്ന്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണം അങ്ങനെ ഏതും തന്നെ ഞാൻ തൃപ്തിപ്പെട്ടോളാം, പക്ഷേ ഞാൻ ആ തൃപ്തിയിലാട്ട് ഇണങ്ങിപ്പോവരുത്. അങ്ങനെ വിട്ടുപോയാൽ ചിലപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്നെയും വിട്ടുപോയി പോകും. ഇത് ഏറ്റവും സാധാരണ മനസ്സിലാക്കേണ്ടത് അപ്പുറത്താണ്. ഇപ്പോൾ ബനി ഇസ്രായേൽ ഉണ്ടായാലും നമ്മളെ വോയിസ് ഉൽക്കർണി റളിയല്ലാഹു അൻഹു സ്ഥാനത്തുള്ള ഒരാൾ ബൂറഖ് റളിയല്ലാഹു. ഇപ്പോൾ മൂസാ നബി ഇത് വേർന്നിട്ട് മഴ കിട്ടാത്തിട്ട് മൂപ്പർ ഇത് വേർന്ന് മാറ്റി എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണെങ്കിലും മൂപ്പർ ഒരിക്കലും എന്ത് ചെയ്തു, അള്ളാഹ് മൂപ്പരോട് പറഞ്ഞു തന്നത് പാചക സമയത്ത് മൂപ്പർ ഇങ്ങനെ ഉറക്കുവെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ. അപ്പോൾ ഈ മനസ്സിന് മൂപ്പർ എല്ലാവരും ആശ്വാസമായി. ഇപ്പം പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെയും വിട്ട് ഇണങ്ങി ആ കാറ്റിൽ കാ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഉണ്ടായതിന് സ്ഥാനത്ത് ഞാൻ എൻ്റെ താത്തിരി, ഇനി 70 വിവാദത്തോട് ഇനി ആ സ്ഥാനം വീണ്ടെടുക്കൂല. ഇങ്ങനെയാണ് വലിയൊരു താര്. എങ്കോട്ട് മൂപ്പര് മോശം എന്നല്ല പറയുന്നത്, മൂപ്പര നിലവിലുണ്ടായിരുന്ന സ്ഥാനത്തിന് അപേക്ഷിച്ച് അള്ളല്ലാത്ത ഒന്നിലേക്ക് മൂപ്പരണങ്ങരുത്. അപ്പോൾ ഈ വൈൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ ഓൾക്ക് മൊത്തം പരീക്ഷണങ്ങൾ ഇങ്ങനെ അള്ളാഹു തആല അവരുടെ മേൽ അധികാരപ്പെടുത്തും. ഇനി സാധുരി ശേഖരൻ്റെ ഒരു വാക്കിലുണ്ട്, എൻ്റെ ദരീക്കിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അള്ളാഹു തആല അവൻ്റെ മേലെന്ത് ചെയ്യുമോ ബലാവുകൾ അധികാരപ്പെടുത്തുന്നതും എൻ്റെ വൈക്ക് അനു യോഗ്യവാനാവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ ചില ആൾ തെറ്റിച്ചു ഇങ്ങോട്ട് വന്നാലേ വൈമതി കൊല്ലി അടിച്ചു നോക്കണ്ട, വന്നിട്ട് അയക്കുന്ന ചോദിച്ചാൽ അത് പിന്നെ പിന്നെ നീയില്ല. അടച്ചു പിരിയോ അങ്ങനെയാണ് ഉണ്ടാല്. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഇതിൽ കയറി ഈ വഴിക്ക് വരാത്തവർക്ക് ഇതിൽ എത്താത്തവർക്കും കാര്യം ആള് ശരിക്കൊരാളായി കഴിഞ്ഞാൽ അവൻ ആരിഫാണാകുക, വലിയൊക്കെ ആരിഫല്ല. ഷാദുലി ഷെയ്ഖ് എത്തിക്കുന്നത് അള്ളാഹുടെ ഹളറത്തിലേക്കാണ്, റാത്തിയായ ഹളറത്തിലേക്ക് എന്ത് ചെയ്യും ഒരാൾ എത്തിക്കല. ഷെയ്ഖാത്ത ഉസൂൽ ഉണ്ടായിക്കുക, നിങ്ങളെല്ലാം എല്ലാവരും നല്ലപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് സാക്ഷാൽ ഉസൂലുള്ളതായ ഒരാൾ അതിലേക്ക് എത്തുക. ഓനിങ്ങനെ പരീക്ഷണത്തെ കൊണ്ട് മൂടുകയായിരിക്കുക. അതിനിപ്പോൾ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ഒരാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു എന്തെന്ന്, ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്നു. അപ്പോൾ പറഞ്ഞെന്താണ്, നീ കരുതി പറഞ്ഞോ അല്ല എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തന്നെയാണ്, എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു കുപ്പായി നീ തുന്നിട്ടോന്ന് പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കുള്ളൊരു സുഖത്താണെന്ത് ദാരിദ്ര്യം എന്നുണ്ട്, അതിങ്ങനെ ഉളരി വരും എന്നിലേക്ക്, അപ്പം വരുമ്പോൾ മാണ്ടിയില്ല എന്നൊന്നും പറയരുത്. വേറെ ആൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു ഇനി ഒഴിപ്പുള്ള ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു, കരുതി പറഞ്ഞോ അല്ല എനിക്ക് ഉറപ്പാണ് ഞാൻ സ്നേഹിച്ചിട്ട് പറയുകയാണ്, ആ പരീക്ഷണത്തിൻ്റെ ഒരു കുപ്പായം തുന്നിട്ടോ എന്ന് പറഞ്ഞു. അള്ളാഹിനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ എന്നുള്ള പരീക്ഷിക്കും, പൂർണ്ണമായ പരീക്ഷണങ്ങൾ ഇങ്ങനെ തരും നിരന്തരമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒഴിഞ്ഞു പോകുന്നതിൽ അങ്ങനെ പിരിഞ്ഞു ലാസ്റ്റ് എല്ലാം പിരിച്ചിട്ട് കഴിഞ്ഞ് ഉറച്ചു നിൽക്കാൻ കഴിയുന്നതിൽ യഥാർത്ഥ ഹുബ്ബുണ്ടായ ആൾക്കാർ, അതാണിപ്പോൾ ഈ തരീഖിൻ്റെ ഉസൂലത. അങ്ങനെ ഒന്ന് അള്ളാഹിൻ്റെ മഹബത്ത്, രണ്ടാമത് മറ്റവർക്കൊന്നും ഇല്ലാതല്ല അതിൻ്റെ ആ ഭാഗം വേറൊരു രീതി, അത് വേറൊരു രീതിയാണ്. ഇതിൽ തന്നെ ചോദിക്കുന്ന ദുആയിലൊക്കെ കാണാം ഇവർക്കുള്ള ദുആയിൽ, എന്നാൽ വറസുക്കുന കമാല മഹബത്തിക്ക, പൂർണ്ണ മഹബത്ത് എൻ്റെ പൂർണ്ണ മഹബത്ത് തരണം. വജിയൽ അർവാഹന മുസ്തമിത്തമ്മിൻ ഹലറത്ത് സയ്യിദുൽ കായനാത്ത്, ഞങ്ങളുടെ റൂഹ് എപ്പോഴും ദാഹം തീർക്കുന്നത് റസൂലുള്ളാഹിൻ്റെ റൂഹിൻ്റെ ഹലറത്ത് നയിക്കണം. അങ്ങനെ അങ്ങനെ വല്ല പ്രാർത്ഥന, അങ്ങനെയാണ് ഓരോ ജീവിതം. ഇതൊന്നും ഈ വഴിക്ക് ഇങ്ങനെ എത്താത്ത ആൾക്കാർക്ക് അപ്പോൾ എന്താ അങ്ങനെയാണ് ഇതിൻ്റെ അങ്ങനെ പരീക്ഷണം, ഇങ്ങനെയാണ് എന്താ അങ്ങനെയാണത് അങ്ങനെയാണ് എന്താ എന്നൊരു സംശയം തീരുമില്ല, അത് തീരണമെങ്കിൽ ഇങ്ങനെ കയറി നോക്കണം. അതാപ്പോൾ അതിൻ്റെ റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസ് എടുത്താൽ ഈ രണ്ടാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലും ഹക്കിൻ്റെ അയലുകാരും തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരെയും തൃപ്തിപ്പെടാനും ഒരു പറയുന്നത് പോലെ ജീവിത കാര്യങ്ങളിലൊന്നും ഒരു വിമർശനവും ഇല്ലാതെ അവരെ സ്നേഹിക്കാനും അവരെ പറ്റി ഹുസ്നുൽ ദന്നുക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മാൻ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി.